ലോഡ് കയറ്റിയ പൊക്കിവിടങ്ങൾക്കൊക്കെ പിടക്കല്ലേ മാറ്റാം. നീ എന്താടാ ഒന്ന് പരിഗണേ എടുത്ത് മാറ്റണ ചേടാ. അതിന് താക്കോൽ എന്റെ കയ്യിലില്ല ചേടാ. ഇത് വലിയ തൊന്തരവായല്ലോ. എവിടെയാ കഴിവണോ? നോക്കി പേടിപ്പിക്കാതെ വിളിച്ചോട് വേണോ എവിടെ വെച്ചാല്. താത്ത ചന്ദ്രേട്ടനെ കണ്ടോ? എവിടെ പോയി കിടക്കുന്നു? ഏത് മാനത്തിലെ മൂപ്പരെന്ന് ആർക്കറിയാം? ദാ വൈ രാജാ വൈ, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്. ആർക്കും വെക്കാം, ആർക്കും വെക്കാം. മടിക്കാതെ അറക്കാതെ സംശയിക്കാതെ ആർക്കും വെക്കാം. കള്ളമില്ല, കപടമില്ല, മന്ത്രമില്ല, മായാ ജാലമില്ല. ദാ ആർക്കും വെക്കാം. ആ അഞ്ച്, അഞ്ചിന് പത്ത്, രണ്ട് വെച്ച്, ആ രണ്ടിന് നാല്. ഇനി ആരെങ്കിലും ഉണ്ടോ ചിട്ട വെച്ചാൽ പോകണം? ആരെങ്കിലും ഉണ്ടോ? ആ ആ പത്ത്, പത്തിന് ഇരുപത്, ചിട്ട വെച്ചാൽ പോകണം. രാജാ കമ്പനിക്ക്. ആ ജോക്കർ ആരാ അഞ്ചു വെച്ചത്? അഞ്ചിന് പത്ത് പിടി. ആ ദാ അടുത്ത ഇറങ്ങാൻ പോകുന്നു. ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്. ആർക്കും വെക്കാം, അറച്ചു നിൽക്കരുത്. ദാ ഇത് എന്ത് പണിയാ ചന്ദ്രേട്ടാ? വണ്ടി മാറ്റി കൊടുക്കാൻ ബാക്കിയുള്ളവർക്ക് ലോഡ് എടുക്കണ്ടേ? വേണ്ട, കണ്ടോളൂ, കണ്ടല്ലോ. ചീറ്റർ ആ ചിട്ടാ പോവാണ്. ആർക്കും വെക്കാം, ആർക്കും വെക്കാം. ആ ഒന്ന്, ഒരു പത്ത്. ഈ കാണിക്കുന്ന പോക്കർ തരം പോണ മാറി ഒരു ചവിട്ടിയ മച്ചാ. ആർക്കും വെക്കാം? ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്, അഞ്ച് വെച്ചാൽ. ലോഡ് വണ്ടിയാ, ഞാൻ എടുക്കൂല. പിന്നെ നീ ഇത്ര നാൾ എന്നോട് നടന്നിട്ട് എന്താ അവിടെ ചരിച്ചത്? മായ ജാലമില്ല. ജോക്കർ ഒന്നാരാ വെച്ചത്? ആ ഇവിടെ ഇദ്ദേഹത്തിന് ഒന്ന് രണ്ടടിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം കമ്പനിക്ക്. പറ്റില്ല, രണ്ടാമതിടണം. ഞാൻ കണ്ടില്ല. അത് എന്റെ കുറ്റമില്ല, കളിക്കുമ്പോ നോക്കിയിരിക്കണം. ഞാൻ കണ്ടില്ല, രണ്ടാമതിടണം. താൻ കളി നോക്കിയിരിക്കാതെ എന്റെ കുറ്റമാണോ? പറഞ്ഞില്ലേ കൈ തുറോ? നിന്നോട്ട് ചന്ദ്രേട്ടൻ എന്താ കാണിക്കുന്നത്? ചന്ദ്രേട്ടൻ കളി കാണാൻ ഞാൻ കുറ്റ ഉള്ള കാശ് കളിച്ചു പോയപ്പോ കൊതിയെടുക്കൊട്ടി. ഞാൻ കൊതിയെടുത്തു. ചന്ദ്രുവിന് കാശ് പുല്ലാടാ. ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയോട് അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു. അപ്പോഴേ ചന്ദ്രേട്ടോ, എന്റെ ഭാര്യയുടെ അമ്മയുടെ കാര്യം വിട്, നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം. തന്ത ഇല്ലാത്തവരെന്നല്ല എന്നൊക്കെ പറയുക. അരമണിക്കൂറായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. വിളിക്കാൻ പോയവനെയും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വരട്ടെ. ഏ വഴക്കിനൊന്ന് നിൽക്കണ്ട ആ കോച്ച, അവനൊരു മൂരിയ. അതല്ലല്ലോ, അങ്ങനെ വിട്ടാ പറ്റില്ല. ഏ വരണുണ്ട്, മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ. എന്തിനാവൻ ഈ പാട്ടവണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും. എന്നാ പൊളിക്കടാ? അല്ലേ എന്തിനേട്ടാ, നേരെ എത്രയാന്നറിയാൻ വിളിക്കാൻ വന്നിട്ട്. വല്ലയിടത്തും വായി നോക്കി ഇന്ന് കാണും. ആ താൻ ചന്ദ്രേട്ടനെ കഴിവറാമോ എന്ന് വിളിച്ചില്ലേ? എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല. നിന്നെ നോക്കിക്കോ. ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട. ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ ഇതൊരു ലോഡ് കുറഞ്ഞ. വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണണം. അതുകൊണ്ടാ എന്റെ പൊന്നി ചന്ദ്രേട്ടനല്ലേ. സ്റ്റാർട്ട് ആവൂല, ഒന്ന് അനക്കണം. അതിയാനേറ്റു. അവിടെ ഭാസ്കര, അബ്ദുള്ള, ജോണെ, എല്ലാരും ഒന്ന് വന്നേ. രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ച് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവനെന്നെ ചതിക്കോ? പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ അറിയാം. കാറ്റുപോയി. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവന് ശരിക്കറിയാല്ലേ എന്തിനേട്ടാ? കളിയാക്കാതെ ചെന്ന് ടയർ മാറ്റിടാ.
ഈ ലൊഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി. ഇവക്ക് ഇത് എന്തിന്റെ സൂക്കേടാടാ? നാരായണേട്ടനെ മോളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം. സംഗതി കൊള്ളാം, കാണാനും സ്വഭാവവും. പിന്നെ നാരായണേട്ടനെ എളുപ്പം കാണില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാ മതിയോ? പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരായക്കടയിലും മുച്ചീട്ട് കളിക്കാരനും കണ്ട വെടികൾക്ക്. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും, ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലൊരു വീടും ജീവിതവും എന്നൊക്കെ. ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അവള് തുടങ്ങി രമണിയും വീടും കൂടും. നിനക്കൊന്നും ഉണ്ടായിരിക്കണം. ഇനിയിപ്പ എന്താ വേണ്ടേ? ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക്, അപ്പോഴേ എന്റെ സുഖം അറിയും. എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. ആരാ ഇത്തിരി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക? അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്നാ അന്ന് അവസാനിപ്പിക്കും. പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം. അതിനുള്ള മണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ? അയ്യോ മുതലാളിയോ, മോനെ മുങ്ങി മേടാ വെള്ളം പറ്റണ്. മുതലാളി കണ്ടില്ല, മൂത്ത് രണ്ട് കണ്ണ് പിറ്റേക്കണേ. പിന്നെ എന്തിനാടാ പടക്കെ? എവിടാ നമുക്ക്? ആര്? അന്റെ മുതലാളി ചന്ദ്രു മുറിയിലുണ്ടാവും. വേഗം വണ്ടി കൊണ്ട് കണ്ടു ഇന്ന് വണ്ടി കൊണ്ട് നമ്മള് പോവും. അയ്യോ മുതലാളി ചതിക്കരുത്, ഞങ്ങളുടെ കഞ്ഞിയാണ്. ഇന്നാ കഞ്ഞിക്കല ഞാൻ എടുക്കും. അനക്കറിയോ 10,000 ഉറുപ്യ ബാക്കി നിൽക്കണത്? മാസാമാസം തന്നു തീർത്തോളാ കരാറ്. കൊല്ലൊന്നായി ഒറ്റ കായി എന്നിട്ടില്ല ഹിമാർ. ചന്ദ്രേട്ടന് മുതലാളിക്ക് അറിയാമല്ലോ, 5-8 കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്ത ആളല്ലേ. ചന്ദ്രേട്ടൻ തരാണ്ടിരിക്കില്ല. എന്ന് നിന്റെ മയ്യ തടക്കിട്ടാ രണ്ടി തിരിഞ്ഞ നമ്മൾ പിടിച്ചോണ്ടേ വലയം പിടിപ്പിച്ച നമ്മളാ. ഇന്ന് ചമ്മനോട് വേണേ കളി. അത് കൽപ്പിലിരിക്കട്ടെ. പറാമ്പാർപ്പ് വണ്ടി തുടങ്ങിയ ഒരു കൈന്ന് വെച്ച. ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം, പക്ഷെ 2 രൂപ തരണം. ഒന്ന് അനക്കണേനാ ജോലി ചെയ്താ കാശ് കിട്ടണം. മുതലാളിയാവുമ്പം കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്ത് ചെയ്യാ? മുതലാളിക്കറിയൂ 2-3 മാസം കഴിഞ്ഞാ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ. ഒരു വീട് വെക്കണം. ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല. അപ്പൊ ചങ്ങാതിനെ പോലെ അല്ല നീ, വീടും കൂടി നോക്കണം. വിചാരണ്ട് നാ പുടി 5 ഉറുപ്യണ്ട് ഇരിക്കട്ടെ. വളരെ സന്തോഷം. നമ്മൾ പോട്ടെ.